ഹോളിവുഡ് താരം സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുശാന്തിന്റെ അഭിഭാഷകൻ. ഫോറൻസിക് ടീമിലെ അംഗമായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടറാണ് സുശാന്തിന്റേത് ആത്മഹത്യയല്ല കഴുത്ത് ധരിച്ചുള്ള കൊലപാതകമാണെന്ന് വിശദമാക്കിയതെന്നും സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ വികാസ് സിംഗ് ട്വീറ്റ് ചെയ്തു. സുശാന്തിന്റെ മരണത്തിന് പിന്നാലെ പുറത്തു വന്ന ചിത്രങ്ങളെ ആധാരമാക്കിയാണ് ഡോക്ടറുടെ നിരീക്ഷണമെന്നും അഭിഭാഷകൻ പറയുന്നു. മുംബൈ പോലീസ് സുശാന്ത് സിംഗ് ആത്മഹത്യ ചെയ്തതായി വിശദമാക്കുമ്പോൾ 200% അതൊരു കൊലപാതകമാണെന്നാണ് എയിംസിലെ ഡോക്ടർ വിശദമാക്കിയത്. കേസിൽ CBI വരുത്തുന്ന കാലതാമസത്തിൽ നിരാശനാണെന്നും കേസിലെ അന്വേഷണം വളരെ പെട്ടെന്നാണ് മന്ദഗതിയിലായതെന്നും കേസിന്റെ ഗതി തിരിച്ചുവിടുന്നതായും അഭിഭാഷകൻ വ്യക്തമാക്കി. അതേസമയം മയക്കു മരുന്ന് ബന്ധങ്ങളിലേക്കാണ് CBI അന്വേഷണം നീളുന്നത്. സുശാന്തിന്റെ മരണത്തിൽ നിന്ന് അന്വേഷണം വഴിമാറുന്നതിനുള്ള കുടുംബത്തിന്റെ ആശങ്കയും വികാസ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് ഭാഗത്തേക്കാണ് അന്വേഷണം നീങ്ങുന്നതെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ജൂൺ 14 യുവതാരം സുശാന്ത് സിംഗ് രാജ്പുത് മുംബൈയിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുശാന്തിന്റേത് ആത്മഹത്യയാണെന്നും വിഷാദ രോഗത്തിന് താരം ചികിത്സയിലായിരുന്നുവെന്നുമാണ് കേസിനെ കുറിച്ച് മുംബൈ പോലീസിന്റെ ഭാഷ്യം. എന്നാൽ സുശാന്തിന്റെ മരണത്തിന് ഒരു മാസത്തിന് ശേഷം പിതാവ് KK സിംഗ് നൽകിയ പരാതിയെ തുടർന്നാണ് കേസിൽ CBI അന്വേഷണം ഏറ്റെടുക്കണമെന്ന അവസ്ഥയിലെത്തിയത്. എന്നിട്ടും കേസ് ഇപ്പോൾ വഴിതിരിഞ്ഞു പോവുകയാണെന്നും അഭിഭാഷകൻ വ്യക്തമാക്കുന്നു. വെബ്ഡെസ്ക് തത്വമായി.